നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ. റഷ്യയും ഫിൻലൻഡും തമ്മിലുള്ള അതിർത്തി പുനർനിർണയം ചെയ്തപ്പോൾ പുതിയ അതിർത്തി ഒരു കർഷകൻ്റെ പറമ്പിലൂടെയാണ് കടന്നുപോയത്. റഷ്യയിലോ ഫിൻലൻഡിലോ ചേരാൻ അയാളെ അധികാരികൾ അനുവദിച്ചു. ഗൗരവമായി ചിന്തിച്ച ശേഷം മറുപടി നൽകാമെന്ന് അയാൾ പറഞ്ഞു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഫിൻലൻഡിൽ താമസിക്കാനാണ് തനിക്കിഷ്ടമെന്ന് അയാൾ അറിയിച്ചു. റഷ്യയിലായിരുന്നാലുണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ വിവരിച്ചു കൊടുക്കാൻ ഒട്ടേറെ റഷ്യൻ ഉദ്യോഗസ്ഥന്മാർ അയാളുടെ വീട്ടിലെത്തി. അവർ പറയുന്നതെല്ലാം കേട്ട ശേഷം അയാൾ പറഞ്ഞു, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. വാസ്തവത്തിൽ മാതൃരാജ്യമായ റഷ്യയിൽ താമസിക്കാനാണ് ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഈ പ്രായത്തിൽ ഒരു റഷ്യൻ ശിശിരം കൂടി എനിക്ക് താങ്ങാനാവില്ല. മറ്റുള്ളവരെ നമ്മുടെ പക്ഷത്താക്കുക എന്നത് ഒരു മനുഷ്യ സ്വഭാവമാണ്. ശക്തി സംഭരിക്കാനുള്ള ഒരു ശ്രമം, വെട്ടിപ്പിടിക്കാനും കീഴടക്കി ഭരിക്കാനുമുള്ള പ്രാകൃതമായ സ്വഭാവം. പക്ഷേ പലപ്പോഴും പ്രത്യക്ഷത്തിൽ ബലപ്രയോഗമില്ലാത്ത രീതികളിലാണ് നാം മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. ന്യായങ്ങൾ, വശീകരണങ്ങൾ, പ്രലോഭനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ഭാഷ, പ്രത്യയശാസ്ത്രങ്ങൾ തുടങ്ങി ഏതെല്ലാം കാര്യങ്ങളിൽ മറ്റുള്ളവരെ നമ്മുടെ പക്ഷത്താക്കാൻ നാം ശ്രമിക്കും. ഒരാൾക്ക് അയാളുടെ ഇച്ഛ മറ്റുള്ളവരുടെ മേൽ ബലാത്കാരമായി അടിച്ചേൽപ്പിക്കുവാൻ അവകാശമില്ല. മനുഷ്യന് സ്വതന്ത്രമായി സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ഉള്ള അവകാശമുണ്ടായിരിക്കണം. അതൊരുവൻ്റെ അടിസ്ഥാന അവകാശമാണ്. ആ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുക്കുവാനുള്ള മഹാമനസ്കത എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ സമൂഹം വളരുകയുള്ളൂ. മേൽ വിവരിച്ച കഥയിലെ റഷ്യക്കാരൻ തൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനാണ് ഫിൻലൻഡിൽ താമസിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷേ റഷ്യയിൽ താമസിക്കണമെന്ന് നിർബന്ധിച്ചവർ ഉദ്ദേശിച്ചത് ആരുടെ നന്മയായിരുന്നു? തീർച്ചയായും ആ പാവപ്പെട്ട കർഷകൻ്റെ നന്മയായിരുന്നില്ല, മറിച്ച് അയാളുടെ അടിമത്വമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.